ഞങ്ങളാ ഇവിടെ തേയില മേടിച്ചായിരുന്നു കേട്ടോ. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പൊന്മുടിയിലാണെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സച്ചുവിനെ നമ്മുടെ വീട്ടിലെ ജോലികളിലെ ഏൽപ്പിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സോട് ചില്ലടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എന്നോട് കൊണ്ടോടാ, കുഴിക്കോ കുഴിക്കോ, എല്ലാരും കുഴിക്കോ, കൂവണം, മാക്സിമം കുഴിക്കോ. അടാ മഞ്ഞാട കാട്ടയ്ക്ക് ഇറങ്ങുന്നുണ്ട് ജലീഷ്ണു. ഇതൊരു ഹെൽമെറ്റ് തലയിട്ട് നടക്കുന്നത് വെറൈറ്റി ആണല്ലേ. എന്നാ ആ ഭാഗത്ത് ഫുള്ള് എന്താ പറയുക, കാറൊക്കെ ഉണ്ട്, പക്ഷെ അവരായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ, അത്ര മാത്രം മഞ്ഞാണ്. എന്താ എങ്ങനെ കൊള്ളാം, അയ്യോ സൗണ്ട് ഇല്ല, ഒന്നും കാണാൻ വയ്യോടാ, മഞ്ഞ് തരണം. അച്ഛൻവരെ നമ്മുടെ എന്താ പറയുക പൊന്മുടിയിലെ ഒരു രക്ഷയില്ല കേട്ടോ, മഞ്ഞ് നല്ല അടിപൊളിയായിട്ടോ. താഴെ കൂടെ ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് എല്ലാവരും ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. എങ്ങനെയുണ്ട് പൊന്മുടി? എല്ലാവർക്കും ഹെൽമെറ്റ് നോക്ക്, ഞാൻ എടുക്കാൻ മറന്നുപോയി. ഫുള്ള് പറയുവാടാ മഞ്ഞിൽ. പൊന്നു മച്ചാമാരെ സത്യം പറയല, ഒരു ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഫുള്ളുണ്ടോ, നനഞ്ഞ് ഗുമ്മായി. പക്ഷെ നല്ല മഞ്ഞുണ്ട്. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. കറക്റ്റ് വേറെ കാര്യമുണ്ട്, തിരിച്ചു വരുമ്പോൾ വഴി അറിഞ്ഞിരിക്കും. നല്ല ഒക്കെ എത്രമാത്രം കാണാൻ പറ്റുന്ന അറിയാൻ വയ്യ. അതേപോലെ നമുക്ക് ഈ എന്താ പറയുക ക്യാമറയ്ക്ക് അത് കണ്ടൊരു അനുഭവമല്ല, ഇവിടെ വന്ന് ഈ തണുപ്പും മഴയൊക്കെ കൊള്ളുമ്പോൾ കിട്ടുന്നൊരു അനുഭവമാണ് യഥാർത്ഥ അനുഭവം. പക്ഷെ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ, ഈ കല്ലിലുണ്ടോ, കല്ലൊക്കെ നമുക്ക് കാലിലൊക്കെ കൊണ്ട് ചിലപ്പോൾ കാല് മടങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന കുപ്പിയൊക്കെ വെറുതെ ഇവിടെ ഇട്ട് പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുക, തിരിച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ ഏറ്റവും വെള്ളം മലയും കുന്നും എല്ലാം കുറെ കിടന്ന് കറങ്ങി പക്ഷെ ഇത് കേട്ടോ ഭയങ്കര മഞ്ഞും മഴയും, മഞ്ഞും മഴയും എന്റെ പൊന്നി നല്ല ഏറ്റവും കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതേടാ മഞ്ഞ് കയറുന്നേട്ടാ, അവിടെ വരുന്നുണ്ടോ? അയ്യോ സൂപ്പർ. എന്തായാലും കേട്ടോ ഫാമിലിയായിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സൈറ്റാണ്. ഞാൻ എന്തായാലും ഈ മല നമ്മൾ കയറിയതാ എത്തി. അയ്യോ അണച്ചേട്ടാ, അവിടെ മഞ്ഞ് പിന്നെയും കയറുന്നു. ഇപ്പം മഴയായപ്പോൾ മഞ്ഞൊന്ന് കുറഞ്ഞായിരുന്നു, വീണ്ടും നമ്മുടെ കാറ്റടിച്ച് മഞ്ഞ് കയറി കയറി വരുന്നുണ്ട് കേട്ടോ. നോക്കി പോണേ, ആ കാലി ഞാൻ പറഞ്ഞ് എടാ കയറട്ടെ കയറട്ടെ, പോട്ട് ഇവിടെ ഇരിക്കണ്ട, നമുക്ക് മേടി പോവാം. പോട്ട് പോട്ട്, ഏ നിന്നെ താഴെട്ട് കല്ലിട്ട് കടപ്പം കടപ്പം കയറിയോ. വിഷ്ണു വിഷ്ണുവിനേക്കാൾ വെയിറ്റ് ഉള്ള ഹെൽമെറ്റും തലയോ വെച്ചോട്ടോ നടക്കണേ. അതാരാ ഒരു ഹോയ് വിട്ടത്? കാറ്റ് കാറ്റ് കാറ്റ്. ഇതാണ് ട്രെൻഡ്. ഇതാ ഇത് എവിടെയാണ് ഈ ഫോട്ടോ, ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ആരാന്ന് ആർക്കും അറിയാൻ പറ്റും? വീണ്ടും മഴയാന്ന് തോന്നി കേട്ടോ, മിക്കവാറും വീണ്ടും മഴയായിരിക്കും. ആൾക്കാർ അങ്ങോട്ട് പോകാം, മഴത്തുള്ള വീട്.
ഫുഡ് കൊണ്ടുവരണമായിരുന്നു, ഇനി താഴെ കട കാണാം. നമുക്ക് തിരിച്ചു പോകേണ്ട ആ വഴി ഇനി കണ്ടുപിടിക്കണം. ഈ മഞ്ഞൊക്കെ മാറിയില്ല പെടുന്നു കേട്ടോ. അയ്യോ അയ്യോ, ആ പാൻ്റെ ഒരു മുട്ടിൻ്റെ അവിടെ അവറായടാ നിൽക്കടാ. അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ? അത്ര ക്ലിയർ ആവത്തില്ല നമുക്ക്. അവിടെ എല്ലാം ആൾക്കാരും നിൽപ്പുണ്ട്, ഉണ്ട് 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 ഉണ്ട്, എല്ലാം ഉണ്ട്. അലവിടെ കയറി പോന്ന് ലവണം വരള്ള. അവിടെ എത്തി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നമ്മൾ ലവണ സെൽഫി എടുക്കാവേ. അയ്യാ ഹാപ്പിയായി കുടിച്ചു, ഇനി ഉച്ചയ്ക്കത്തെ ഊണ് കുശലാക്കിയ രക്ഷമായിട്ട്. എൻ്റെ പൊന്നു മക്കളെ, സത്യം മഞ്ഞ് കൂടി കൂടി തന്നെ വരും കേട്ടോ. പോട്ടെ കടുക്കട്ടെ, കൊണ്ട് കടുക്കട്ടെ. ആ ഉണ്ടാ സെറ്റ്. പറഞ്ഞു തരട്ടെ, യെസ് ഇനിയോട് പറ്റും അമ്പാട്ടി, പറ്റും പാ പിന്നെ പട്ടിയെ പറ്റും. അവിടെ അതായിരിക്കും കേട്ടോ ചായക്കട. ഇനി ചായക്കടയാണ് മോട്ടറാ തവറം കണ്ടാടാ. അത് പിടിച്ചോ, അതി പിടിച്ചോ 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 വീഴും. അവിടെ കുറച്ച് സംസാരിയില്ലേ, ഉണ്ണിയുടെ വാക്കും കേട്ട് ചായക്കട എന്ന് പറഞ്ഞു വന്നിട്ട് അവറായിരുന്നത്. താണ്ട താണ്ട, ഈ പാറയുടെ മേലിൽ കയറിയിരിക്കാം പാ, ഞാൻ അത് ഓടിക്കറട്ടെ. വാ സൂപ്പർ, രക്ഷയില്ല. ആ പണ്ട് പരുത്തി കൃഷി ഇല്ലയോ. ഓക്കെ ഇവിടെ ഓരോരുത്തൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആ നല്ലതാണ്. ആ തുമ്പത്ത് പോയി പൊന്നാനി പോ. ആ എന്നിട്ട് ചാടിയോ. ഓണായി ഓണായി ആ പാറപ്പുറത്ത് എത്തിക്കാം പാറപ്പുറത്ത്. അപ്പോട്ടെ 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 അവിടെ വേറെ പാറ ആര് ചോദിച്ചാൽ അതിവിടെ കയറാൻ നോക്ക്. ഞാൻ അപ്പുറത്ത് വരാം, ചാടിക്കോ. അടിപൊളി രക്ഷയില്ലാട്ടോ. ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് വീണ് കണ്ട മഞ്ഞ് വരുന്നുണ്ടോ പൊന്നു മക്കളെ. എത്ര ഇതിനകത്ത് നമുക്ക് എത്ര മാത്രം പറഞ്ഞിട്ടുണ്ട്. കാറ്റുണ്ടേ എന്താ നല്ല വേണ്ട, കേറണ്ട. കാറ്റുണ്ട് കാറ്റുണ്ട്, ഇറങ്ങാൻ നോക്ക്. അടിപൊളി അടിപൊളി. അവിടെ നല്ല രസം ഉണ്ടാവും. ഉണ്ണി അങ്ങനെ
കൊണ്ട് അവനും കയറി. ആ കാറ്റും തീർന്ന് ഒരക്ഷല്ലേ സൂപ്പർ അടിപൊളിയാണ് വീട്. അവിടെ യേശു ക്രിസ്തു ഡാൻസ് കളിക്കുന്നു. പക്ഷെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാലേ വികൃതി പ്രകൃതിയാവും. തോന്നല്ല അല്ല എല്ലാം മൊട്ടക്കുന്നതിന് മേളിൽ പോയിരിക്കണോ വേണ്ട. അവിടെ കാറ്റ് നല്ല കാറ്റ കേട്ടോ. അടിപൊളി ആ രക്ഷപ്പെട്ടു നോക്കണേ. കാന്തൂരായ വഴിയുണ്ടോ? അതാണ്ടാ വഴിയുണ്ട്. കാറ്റ് വന്ന് മഞ്ഞുണ്ട്. വേണ്ട ഇപ്പൊ എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടോ? ഇത്രയും നേരം നമ്മളിവിടെ നോക്കിക്കൊണ്ട് നമ്മൾ ഫുള്ള് മഞ്ഞായിരുന്നു. ഇപ്പൊ കാറ്റ് വന്നടാ മഞ്ഞ് ഫുള്ള് മാറുന്നുണ്ടോ? കണ്ടോ അടുത്ത മഞ്ഞോട് വരുന്നുണ്ട്. മഞ്ഞ ഫുള്ള് തെളിഞ്ഞോ. പെട്ടെന്ന് തന്നെ തെളിച്ചോ. അതുപോലെ തന്നെ ഈ മഞ്ഞ് ഇതുപോലെ തന്നെ കയറി വരും കേട്ടോ. ഞാൻ നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ നോക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക രീതി. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞും കയറി വരും, അതുപോലെ തന്നെ ഇടയ്ക്ക് മഞ്ഞ് മാറിപ്പോയി. പക്ഷെ മഞ്ഞോട് കൂടിയുള്ള കാറ്റാണ് പക്ക രക്ഷയില്ല. ഇനി നമുക്ക് അല്ല അതിനോട് കയറിയല്ലോ വഴിയില്ലേ. നമ്മുടെ മനുഷ്യന് അട്ട അടിച്ച് കൈസ് ഇവരെ മൂക്കിലും അതാണേടാ മഞ്ഞ് കയറാ മകര് അത് മതി. അത്രയും മതി അത്രയും മതി. കൗണ്ടർ ആരാ വിട്ടെ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
ചേച്ചാ അവർക്ക് എല്ലായിടത്തും പോയി നോക്കാൻ പറ്റത്തില്ല, ഈ വരുന്നവരൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. രക്ഷയില്ലേട്ടാ, ഈ മഞ്ഞ് പോയിട്ട് പോയാൽ മതി, കാരണം ഇത്രയും മഞ്ഞ് നമ്മൾ ഇത്രയും കിടന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് അറിഞ്ഞൊരു രക്ഷയില്ലാട്ടെ. ശ്രദ്ധിച്ചൊക്കെ നിൽക്കണം കേട്ടോ, എന്നുവെച്ചാൽ അവരൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ അവരവർക്ക് തന്നെ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് തോനെ അങ്ങ് അത്രയൊന്നും പോരുത്, ഇവിടെ ഒക്കെ നിൽക്കാം. ഇത്രയും നേരം ഈ പുല്ലൊക്കെ കാണാൻ പറ്റും ഇപ്പാണ് മഞ്ഞ് കയറുന്നത്. ചിലപ്പോ ഒരു കാറ്റ് വന്നി മഞ്ഞിനെ ഞാൻ കൊണ്ടും പോകും. ഫീൽ എങ്ങനുണ്ട്? തലയിലൊക്കെ മഞ്ഞുള്ളിൽ ഇരിക്കുന്നുണ്ടോ? നരച്ച വരേണ്ട സെറ്റ് എന്റെ പൊന്നിതാ വീണ്ടും മഞ്ഞ ഇങ്ങനെ കയറി വരുന്നു. ഇനി ആ പിന്നെ ഉടുപ്പ് ഇങ്ങനെ പൊക്കി കാണിക്കണം കാറ്റിന്റെ കാണിക്കാൻ വേണ്ടിട്ട്. അതോ ഹെൽമെറ്റ് പോരുത്, എന്നിട്ട് ആ ഉടുപ്പ് അഴുകി എടാ ഉടുപ്പ് അഴിക്കടാ അഴിച്ചിരിക്കുന്ന പിടി കാറ്റിന്റെ ഇത് കാണാൻ വേണ്ടിട്ടാ എടാ അഴുകി. സൂപ്പർമാൻ അത്രയും കാറ്റാണ്ടേ.
നാലാറ് മണിക്ക് എന്റെ പൊന്നെ സത്യം പറയാറില്ല. ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഫീൽ ഒരിക്കലും ക്യാമറയിൽ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആ ഫീല് കിട്ടും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നിതാ നോക്കൂ, ആ കാറ്റിൻ്റെ പവർ പുല്ലാണ് പറയുമ്പോൾ കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, ഓരോരുത്തർക്ക് ആ മലയും കയറി ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അവഞ്ഞാണ് കാറ്റുണ്ടോ പൊന്നു. നല്ല കാറ്റുണ്ടേ എന്ന് പറയണ്ട, അവര് വീട് മനസ്സിലാവുമല്ലോ. നമ്മളെ വേണ്ടി പെട്ടു പോയതാ. ഓ അടാ, ഈ കാറ്റടിക്കണ മഞ്ഞ് കയറുന്നുണ്ടോരക്ഷയില്ലാത്ത കാറ്റ്. സമയം എന്തായി കാണും? കാറ്റ് എന്നോട് പറഞ്ഞു ഒരു മണി, ഒരു മണിക്കും ഇവിടുത്തെ ഈ ഒരു അവസ്ഥ ഇതല്ലേ. ഇവിടെ കുറച്ചുകൂടെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവിടെ നമ്മൾ ഇരുന്നിടത്താണ് കുറച്ചുകൂടെ മഞ്ഞ് തോന്നുന്നത്. മഞ്ഞും കാറ്റും, പക്ഷെ ഡേഞ്ചർ ആട്ടോ, അങ്ങനെ വന്നിരിക്കണ്ട. അത് ഇവിടെയും കുപ്പിയെ കൊണ്ടിട്ടേക്കുന്നുണ്ട് കാര്യം. മഞ്ഞിൻ്റെ ആ ഒരു ഫീൽ അടിപൊളി, സൂപ്പർ. വഴികളൊക്കെ വേണമെങ്കിൽ കണ്ടോ, ഇതൊക്കെയാണ് വഴികൾ. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കാലയിൽ കല്ലൊക്കെ കൊള്ളും കേട്ടോ. അങ്ങനെ ഓരോ ഫാമിലി ഇങ്ങനെ ഇറങ്ങി വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോയാലും എത്ര കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നാലും സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പിന്നെയും പിന്നെ അതേ സ്പോട്ട് തന്നെ ആയിരിക്കും എന്നായി വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. പൊടിപൊടിപൊടി എൻ്റെ പൊന്നേ കണ്ട, ഈ പൊക്കം കൂടെ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു വിധമെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിയും എന്നാണ് ഒരു വിശ്വാസം. നീ കിടക്കുമല്ലേ, അടിപൊളി കേട്ടോ. ഓക്കെ, പൊന്നേ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടോ ആ കുന്ന് കണ്ടോ, ആ തുമ്പത്തുവരെ നമുക്ക് പോകണം. ഇഷ്ടംപോലെ പേര് അവിടെ ഉണ്ട്, ചെറുതിറങ്ങി വരുന്നുണ്ട്. അവിടെ ഒരു ടവർ, എന്തോ അത് എന്തോ കെട്ടിടയില്ല അവിടെ, ചെറുതായിട്ട് കാണപ്പെടുന്നുണ്ടോ. ഓ അതിൻ്റെ മേളിൽ കയറാം കണ്ടോ, ഏറ്റവും അവിടെ സംഭവം കണ്ടോ, അതിൻ്റെ മേളിൽ കയറാൻ പറ്റും കേട്ടോ. അയ്യോ, അങ്ങനെ നമ്മൾ താണ്ടേ ഈ ഏറ്റവും പോക്കത്തെത്തി കേട്ടോ. ഞാൻ കുറച്ച് അങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ഉറക്കം. കണ്ട അവൻ്റെ ഉറക്കം കണ്ട. ജാങ്കോ 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 ഉറങ്ങുകയാണോ, എന്താ ഫീലല്ലേ. ഓക്കെ, അവൻ്റെ ആ മുമ്പോട്ടുള്ള സൈഡിൽ കൂടെ ഉണ്ടോ സെറ്റ്. അവിടെ ഒരു ചെറിയൊരു മല പോലെ സംഭവമാണ്, ണ്ടോ. എല്ലാവരും പാറ കാണുന്നുണ്ട് അവിടെ പോകണം, പക്ഷേ വഴി ഇച്ചിരി ടെറാണ്, അട്ടശല്യം ഉണ്ടെന്നും തോന്നുന്നുണ്ട്. ഇടയ്ക്ക് രണ്ടു പേരൊക്കെ കളി കിട്ടി, ഇതുവരെ നമുക്ക് വന്നിട്ടില്ല, എന്തുവാണെന്ന് അറിയില്ല. അവിടെ ഇവിടെയൊക്കെ കൂക്കൊക്കെ കേൾക്കുന്നുണ്ട്. സ്ഥലത്തെത്തി അവന്മാർ, നമ്മളും കണ്ടോണ്ട, ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് പോകും. ഏറ്റവും കൂടുതൽ സേഫ് എന്ന് പറഞ്ഞാൽ ഷൂ തന്നെ ആയിരിക്കും കേട്ടോ, കാരണം അട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ചെരുപ്പ് കിട്ടുമെന്ന് കഴിഞ്ഞാൽ കടിക്കും. അതുകൊണ്ട് ഷൂ ഇട്ടുകൊണ്ടൊക്കെ വരാൻ ശ്രമിക്കുക. അമ്മേ അതുകൊണ്ട് പോയി എല്ലാവരും ഇരുന്ന് ണുത്തറയി. എൻ്റെ ദൈവമേ ചടിക്കും. ഇവിടെ എങ്ങനെയുണ്ട്, സെറ്റല്ലേ. അതിനെ നമുക്ക് കാണേ സുഖമായിട്ട് കയറാന്നേ ഉള്ളു. ഇങ്ങനെ കട്ടിയതും കാര്യങ്ങളെ
ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂടെ പോണ്ടോ റോഡ് ഇതിലൊന്നും പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റൂലേ എടാ ഇത് വഴി പോവാണ്ണ താണ്ടേ വഴി കണ്ടേ അണ്ണ താണ്ട വഴി കണ്ടോ ഇതേ കൂടെ താഴെ വാ മഞ്ഞെ കൊണ്ട് അടിപൊളിയാണ് മഞ്ഞ കയറി അതെ എടാ പോയിട്ട് വരാം രസമല്ലേ വാ അവിടെ കൂവക്കൊക്കെ ഉണ്ട് അവിടെ സ്ഥലമുണ്ട് അവിടെ ആൾക്കാരുണ്ട് എടാ മഞ്ഞ് മാറുമ്പം ആ സെൻറ്റാ നമ്മുടെ ഉണ്ണിയാണ് കേട്ടോ കൗണ്ട് ചെല്ലാം വഴി വഴി തെറ്റി കേട്ടോ ഏത് വഴിയാ പോണ്ട ഏത് വഴി വന്നേ ഇപ്പൊ അവസാനം എവിടെ ചെന്ന് ഈ വഴിയാ താഴെക്കൂടോ വെള്ളം പോന്നു ഇതല്ല വഴി നമുക്ക് ഇങ്ങനെ പോവാം അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ റൂട്ട് പോവാം നല്ല മോളിൽ നിന്നും പിന്നെ അതിൻ്റെ മോളിൽ നിന്നും എല്ലാം നമ്മളിറങ്ങി ക്ഷീണത്തിനായി ഇങ്ങനെ പോവുകയാണ് വെയിലില്ലാത്തതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് എന്താ പറയുക രക്ഷയില്ല പക്ഷെ ഇറക്കുക കേട്ടോ കുറച്ചുകൂടെ പാട് വണ്ടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏറിയ എത്തിയെന്ന് തോന്നില്ലേ ചെറുതായിട്ട് കാണാൻ വരുന്നുണ്ട് അതൊക്കെ നോക്കൂല എന്നെ മഞ്ഞോടാ അപ്പനെ പോലീസ് വണ്ടി വന്നോണ്ടാ ഫുൾ കെയറിയാണ് എല്ലാവരും അവരുണ്ടാവും ചിലപ്പോൾ വേഷന്മാരെ കയറി നിൽക്കുന്നു ആൾക്കാർ നമ്മൾ മഞ്ഞെല്ലാം കഴിഞ്ഞ് നമ്മൾ കട്ടൻ കാപ്പി അടിക്കാൻ വേണ്ടി ഒരു ഇവിടെ വന്നിരിക്കുക കേട്ടോ ഒരു അത്യാവശ്യം ഇത് ഉറപ്പിനെ ഉള്ളു ഞങ്ങൾ കണ്ടത് വേറൊന്നും കണ്ടില്ല എന്തേ ഉണ്ണി ഇപ്പം വരും കേട്ടാ ആ ചൂടോടെ ഈ മഞ്ഞത്തിരുന്ന് ഇങ്ങനെ കുടിക്കണം ഇതേണ്ട ഈ തണുപ്പത്ത് നല്ലൊരു കോഫി ഊതി ഊതി കുടിക്കാനായിരുന്നു ഉണ്ണിക്ക് ഇഷ്ടം കണ്ണിൻ്റെയൊക്കെ രണ്ട് ഈ രണ്ട് സൈഡുണ്ട് നമ്മൾ ചാടിയും പോകണ്ടോ അടാ ഞാൻ വിചാരിച്ച് ചിരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് രസമാണ് ആടിൻ്റെ ഇട വരയാടാണ് അവിടെ എന്തോ ശില്പണം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവരത് കെട്ടിയൊക്കെ വെച്ചേക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് പോകായിരുന്നു കാണാൻ വയ്യേ സൂപ്പർ മഞ്ഞ കേട്ടോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സംഭവം എന്ന് പറഞ്ഞത് കേട്ടോ അടുത്ത അവരവിടെ നിൽക്കുവാണേ ഞാൻ ഒത്തിരി ബാക്കിലോട്ട് പോവാണേ ഓക്കെ നമുക്ക് അപ്പം മനസ്സിലാവും അതുകൊണ്ടാ ഉണ്ടോ അവരെ വെച്ചിട്ട് ആ മഞ്ഞ ഇളക്കാൻ പറ്റും നമുക്ക് സത്യം പറഞ്ഞാൽ മഞ്ഞ് കയറുന്നുണ്ടാവും രക്ഷയില്ല അപ്പം എല്ലാവരും ഈ ഒരു സമയത്ത് പൊന്മുടി വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് സൂപ്പറാണ് നമ്മൾ ഇത്രയും പേര് കേട്ടോ ആറ് പേര് വീണ്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ത് രസമായിരിക്കും മഞ്ഞിനിടയിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കും അങ്ങനെ ഇവിടുത്തെ മലകളും കാടുകളും അതും ഇതും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിലെത്തി നമ്മുടെ സ്പ്ലെൻഡർ നല്ല എൻ്റെ ഹെൽമെറ്റ് ആരും എടുത്തുകൊണ്ട് വരും കേട്ടോ പോവാം അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ മല അപ്പോൾ അതൊക്കെ ഇവിടെ ഇറങ്ങാൻ പോവാം അതാ പോവാണേ പൊന്മുടിയിലെ ഈ മഞ്ഞെല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മൾ നോർമൽ കാലാവസ്ഥയിലോട്ടുള്ള അടുത്ത പോക്ക് ഇതേ പോകും നമ്മുടെ ടീമുകൾ അതേപോലെ ആ പ്രത്യേക വൈബ് വണ്ടി ഓടിക്കാൻ പൊന്നേ നോക്കേ
എന്നാ തണുപ്പാണെന്നറിയാവോ. രാത്രി ഇറങ്ങിയ തരും, രാത്രി വെച്ചു തണുപ്പായിരിക്കും, ഇത് ഹെവി തണുപ്പായിരിക്കും. ആ പോലീസ് സ്റ്റേഷൻ കേട്ടോ, കണ്ടോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 2 മണിയായി, 2 മണിയായിട്ട് പോലും ഇവിടെ ഒരു സൂര്യപ്രകാശമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഫുള്ള് മഞ്ഞാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളങ്ങ് താഴെ എത്തട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ. ഏ മഞ്ഞണ്ടാ, മഞ്ഞ് നമ്മുടെ സൂപ്പർ മഞ്ഞ്, മണ്ട മഞ്ഞ് വന്ന് കയറിക്കൊണ്ടിരിക്കുവാണേ, അടിപൊളി. ഞങ്ങളാ ഇവിടെ തേയില മേടിച്ചായിരുന്നു കേട്ടോ, അങ്ങനെ അതിനു വേണ്ടി ജസ്റ്റ് നിർത്തിയാണ്. അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തായാലും നടന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. രസം നോക്കേ, മഞ്ഞണ്ടാ, മഞ്ഞ് ഇറങ്ങി തുടങ്ങി മക്കളെ. നമ്മൾ ഇങ്ങോട്ട് കേറുന്നതൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോ, കാരണം വെച്ചാൽ ഫുള്ള് ഇറക്കാണ്. പക്ഷെ മഞ്ഞ് കീറി കീറി വരും കേട്ടോ. ഏ ആ പണി കിട്ടും, ഏറ്റിട്ട് പോകും, കാരണം ഇതേ വരുന്നവർക്ക് കാണാൻ പറ്റത്തില്ലേ. ഇവിടെയൊക്കെ കടകളുണ്ട് കേട്ടോ, പഴംപൊരി ഉണ്ട്, ഇതൊക്കെ വേണമെങ്കിൽ കഴിക്കാം. വാ രക്ഷയില്ല. അപ്പം മച്ചന്മാരെ, നമ്മുടെ പൊന്മുടിയിലെ മലയെല്ലാം ഇറങ്ങി നമ്മൾ ഒരു താഴെ വന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് താഴോട്ട് പോകണം. ഇനിയിപ്പോൾ മഞ്ഞൊന്നും കാണത്തില്ല, അതേണ്ടോ. അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്, അത്രമാത്രം മഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിൽ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അന്നേരം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ താഴോട്ട് പോകണം. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരിക, പൊന്മുടി ഒന്ന് ചില്ലാവുക, സൂപ്പറാണ് കേട്ടോ. നല്ല ഇപ്പോഴാണെങ്കിൽ നല്ല ക്ലൈമറ്റാണ്, നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.